Hi friends, Assalamualaikum. Welcome back to our channel, HML Cares. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് കറ്റാർ വാഴ എങ്ങനെ തഴച്ചു വളരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ let's get to the video. ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർ വാഴ എങ്ങനെ തഴച്ചു വളരും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾക്ക് കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. ഞങ്ങളുടെ കൃഷിയുടെ വീഡിയോ ഇട്ടപ്പോഴാണ് ഒരു കമന്റ് വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ എന്താ പറയുക, നമ്മുടെ പൊട്ടാറ്റോ പീലുണ്ട്, പീൽ ചെയ്ത് വെച്ചിട്ടുള്ള, പിന്നെ അതേപോലെ നമ്മുടെ പഴത്തൊലി, പിന്നെ എക്സെൽസും ഉണ്ട്. നമ്മുടെ പൊട്ടാറ്റോ പീൽ ചെയ്തത് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക, പഴത്തൊലി നമുക്കൊന്ന് സ്മോൾ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് എങ്ങനെയാ മിക്സ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എങ്ങനത്തെ ബോട്ടിലായാലും കുഴപ്പമില്ല, പഴയത് പഴയതാവുന്നതാണ് ഇത്രയും കൂടി നല്ലത്. എന്തായാലും നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി ഉണ്ടായാൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1 ലിറ്റർ വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോപ്പ് നല്ലപോലെ ടൈറ്റില് മൂടിയിട്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ത്രീ ഡേയ്സ് കഴിഞ്ഞ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാട്ടോ. ഇനി ഈ മിക്സ് നമുക്ക് ഈ ആൽവേരസിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. 2 ഇയേഴ്സിന് മുന്നേയും ഞങ്ങൾ ഈ കറ്റാർ വാഴയൊക്കെ വെച്ചിട്ട് അധികം ഇങ്ങനെ ഗ്രോ ചെയ്തിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഒരു മിക്സ് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത്ര അധികം ഗ്രോ ചെയ്തത്. ഇപ്പം നല്ലപോലെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇതിനേം കാട്ടും നല്ലപോലെ തിക്കും, ലീവ്സിനൊക്കെ നല്ല തിക്കും വിഡ്ത്തൊക്കെ നല്ലപോലെ ഉണ്ടാവും. ഇതിപ്പോൾ പോട്ടിൽ വെച്ചുകൊണ്ടാണ് നല്ല കൺജസ്റ്റഡ് ആയി നിൽക്കുന്നത് കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ കുറേ സ്ഥലം ഉണ്ടാവും അടിയിലേക്ക് മണ്ണിലൊക്കെ ഇറക്കി വെക്കാൻ. ഇതിപ്പോൾ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോട്ടിലൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ആലുവേരനെ കണ്ടോ, ഞങ്ങളിത് ഡയറക്റ്റ് മണ്ണിൽ കുഴിച്ചിട്ടതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. ഇതൊരു ഏപ്രിൽ ലോക്ക്ഡൗൺ ആ സമയത്താണ് ഞങ്ങളിത് കുഴിച്ചിട്ടത്. ഇതിൻ്റെ ലീവ്സൊക്കെ ഭയങ്കര വലുതും അതേപോലെ നല്ല വെട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ട് അവസാനം ഒരു പാട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീവ്സൊക്കെ കാണാൻ. ഇത് അടിയിൽ വെച്ചപ്പോൾ ഇതിന് വളരാൻ നല്ല സ്പേസ് കിട്ടി. നമ്മുടെ പോട്ടിൽ വെക്കണ പോലെ അല്ലായിരുന്നു ഇത്, നല്ല സ്പേസ് ഉണ്ടായിരുന്നു ഇതിന് വളരാനായിട്ട്. അത് കാരണം കേട്ടോ ഇതിന് ഇത്ര നല്ല ലീവ്സ് വന്നത്. ആലുവേര തൈ നമുക്ക് കുഴിച്ചിടുമ്പോൾ നമ്മൾ ആദ്യം ഒരു കുഴി കുഴിച്ചിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക, മുട്ടത്തൊണ്ടും അതേപോലെ തന്നെ നല്ല മിക്സ് ചെയ്യണം കേട്ടോ. ആദ്യം നമ്മുടെ മണ്ണ് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ മുട്ടത്തൊണ്ടും നമ്മുടെ ബനാന പീലും പൊട്ടാറ്റോ പീലും ഒക്കെ ഇടാം. ഇന്ന് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ടിട്ട് നമ്മുടെ ആലുവേര ആക്കുക. അധികം താത്തി ആലുവേര കുഴിച്ചിടരുത്. അധികം മണ്ണിലേക്ക് താഴ്ത്തി കുത്താണെങ്കിൽ നമ്മുടെ ആലുവേരയുടെ പുതിയ പ്ലാന്റ്സ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ആലുവേരയ്ക്ക് നമ്മുടെ വെയിൽ നല്ല അത്യാവശ്യമാണ് കേട്ടോ. സൺലൈറ്റ് ഭയങ്കര അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ വെള്ളം എന്ന് പറയുമ്പോൾ ഒന്നിടവിട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാലും മതി. ആലുവേര തഴച്ചു വളരാൻ വേണ്ടിയിട്ട് വേറൊരു സൊല്യൂഷൻ കൂടിയുണ്ട്. നമ്മുടെ ചായല വെള്ളമല്ലേ, അത് ഒഴിച്ചു കൊടുത്താലും നല്ലപോലെ വളരും കേട്ടോ. അതും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ഈ ചായല വെള്ളം ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ നമ്മുടെ വാട്ടർ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ചായയിലിട്ട് കൊടുക്കുക. എന്നിട്ട് അത് എന്താ പറയുക, കൂളായി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആലുവേരയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതും നല്ലൊരു ഇതാട്ടോ, നല്ലൊരു സൊല്യൂഷനാണിത്.
അപ്പം ഇത് ഞങ്ങൾ കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക സൊല്യൂഷനാട്ടോ ഇത്. ഇനി നമ്മൾ ഈ ഒരു ആലുവേര ഇൻഡോർ ആയിട്ടാണ്, ചിലവർക്ക് ഇൻഡോർ ആയിട്ട് വെക്കില്ലേ, ഇൻഡോർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ അധികം ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിൽ ഒരു വൺ ഡേ ഒക്കെ പുറത്ത് നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അത് പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് വെച്ച് കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും നല്ല ഗ്രോ ഉണ്ടാവും. ഇനി ഒരു അലോവേര ലീഫ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യാനാണ് ജെല്ലാക്കിയിട്ട്. അപ്പം ഞാൻ കട്ട് ചെയ്തപ്പോൾ ഹാഫ് കട്ടായുള്ളൂ, പിന്നെ ഞാനത് ഫുള്ളും കട്ട് ചെയ്തു കേട്ടോ. എന്നുവെച്ചാൽ അപ്പുറത്തെ ലീഫിനെ ഡാമേജ് ആവും എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഇതാ നമ്മുടെ ഒരു ഫുൾ ലീഫാണ് കാണുന്നത്, നല്ല വലുപ്പവും തിക്കും അതേപോലെ തന്നെ വിടുത്തും ഉണ്ട് കേട്ടോ. ഇതാ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.